അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بهمانينا يا أدرشن وسلم يوت أورغنايزيشن دي سمستانا سكرتري سيجيلم سارسيلم الله എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു വിശേഷപ്പെട്ട സാഹചര്യത്തിലാണ് ഈ ഒരു സെമിനാർ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലൊട്ടുക്കും സദാചാര ധാർമ്മിക മൂല്യ ആശയങ്ങളെയൊക്കെ ബഹുമാനിക്കുന്ന, അവ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ഈയടുത്തായി നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ചില വിധികളുടെ പശ്ചാത്തലം, ആ വിധി അതിൻ്റേതായ സ്വഭാവവും തനിമയും മനസ്സിലാക്കാതെ കുരുടന്മാർ ആന കണ്ട പോലെ മീഡിയകളും ചില അതിബൗദ്ധിക പ്രസ്ഥാനങ്ങളും അതിൻ്റെ പേരിൽ ആഘോഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ നല്ല മനുഷ്യർ, കുടുംബം, സാമൂഹിക നന്മ നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്നവർ ഈ വിഷയകമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ഭരണഘടനയുണ്ട്. ഈ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലുള്ള മുടിനാരിഴകീറിയ ചർച്ചകളും തീരുമാനങ്ങളുമാണ് കോടതിയെ സംബന്ധിച്ചിടത്തോളം പറയാൻ കഴിയുകയുള്ളു. 497 വകുപ്പിന്റെ വ്യാഖ്യാനത്തെ മുൻനിർത്തിക്കൊണ്ടാണ് കോടതികളുടെ ചില തീരുമാനമുണ്ടായത്, കോടതിയുടെ തീരുമാനമുണ്ടായത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കോടതി ഭരണഘടനയെയും നിയമവ്യവസ്ഥയെയും വ്യവച്ഛോദിച്ചുകൊണ്ടുള്ള ചർച്ചകൾക്കപ്പുറം ഇന്ത്യ രാജ്യത്ത് മൂല്യങ്ങളും സദാചാരങ്ങളും നിലനിൽക്കുന്നുണ്ട്. ആ ചർച്ച ഒരു കോടതിയുടെ മുമ്പിൽ വരുമ്പോൾ അതിന്റെ നിയമങ്ങളും വകുപ്പുകളും മാത്രമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ചിലപ്പോൾ യാഥാർത്ഥ്യം, വസ്തുതകൾ മറ്റൊന്നായിരിക്കാം. നമ്മുടെ നാട്ടിൽ ഒരു കൊലപാതകമുണ്ടായി എന്ന് നമ്മൾ സങ്കല്പിക്കുക. അത് യാഥാർത്ഥ്യമാണ്, കൊലയാളി ഇന്നയാളാണ് എന്ന് ബഹുജനങ്ങൾക്ക് ബോധ്യപ്പെട്ടാലും, ഒരു പരസ്യമായ കുറ്റകൃത്യമായിരുന്നാൽ പോലും കോടതിക്ക് കഴിയുക അതിന്റെ ശരിയും തെറ്റും നിയമത്തിൽ കൂടി വിവച്ഛേദിക്കാനേ സാധിക്കുള്ളൂ. നിയമം തെളിവുകളുണ്ടോ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റം തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ, ഇവിടെയാണ് ഒരു കോടതിയുടെ പരിമിതി. കോടതികളുടെ, ഏത് സുപ്രീം കോടതി അടക്കമുള്ള കോടതികളുടെ പരിമിതി, എത്രയോ കുറ്റവാളികൾ നമ്മുടെ രാജ്യത്ത്
വിഹരിച്ച് നടക്കുന്നുണ്ട്. ആളുകൾക്കറിയാം, സമൂഹത്തിനറിയാം അവർ കുറ്റവാളികളാണ്. പക്ഷെ പഴുത് നിയമത്തിന്റെ അതുപോലെ തെളിവുകളുടെ പഴുതിൽ കൂടി രക്ഷപ്പെട്ടാണ് അവർ നടക്കുന്നത്. കോടതിക്ക് അതിന്റെ അപ്പുറം വേറൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതുപോലെയുള്ള ഒരു നിയമവ്യാഖ്യാനത്തിനെ കോടതി ഒരു ഭൗതിക സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ചപ്പോൾ അതിന്റെ മറപിടിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ സദാചാര ബോധത്തെ തകർത്ത് ധാർമ്മിക മാനവികതയെ ഇല്ലാതെയാക്കിയെങ്കിലേ മനുഷ്യന് എന്തും തോന്നിയതുപോലെ ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന അതിബൗദ്ധികന്മാരാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും അങ്കലാപ്പുകൾ ഉണ്ടാക്കുന്നതും എന്ന് വേണം മനസ്സിലാക്കാൻ. വ്യഭിചാരം, അതുപോലെ സ്വവർഗ ലൈംഗികത എന്നൊക്കെ പറഞ്ഞാൽ അത് മനുഷ്യന്റെ തുടക്കം മുതൽ തന്നെ, അത് മതവ്യത്യാസങ്ങളില്ല, രാജ്യവ്യത്യാസങ്ങളില്ല, ഏതൊരു രാജ്യത്തും എത്ര അക്രമങ്ങളും തോന്നിവാസങ്ങളുമുള്ള രാജ്യങ്ങളിലും വിദ്യാഭ്യാസപരമായി വളരെ പിന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിലും വളരെ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിലും അത് തിന്മയായിട്ടാണ് ഗണിക്കപ്പെടുന്നത്. ആ തിന്മ അങ്ങനെ തന്നെ നിലനിൽക്കണമെന്നും ആ ഒരു സാമൂഹ്യ സുരക്ഷിതത്വം നമുക്കെല്ലാവർക്കും നമ്മുടെ കുടുംബങ്ങൾക്കും കിട്ടണം എന്നും മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു വ്യവസ്ഥിതിയെ തകർക്കാനുള്ള ഒരു ശ്രമം ഇവിടെ കോടതി വിധിയുടെ മറവിൽ നടക്കുന്നു എന്നതാണ് പ്രധാനമായിട്ടുള്ളത്. ഇത്തരം സാഹചര്യങ്ങളിൽ വിധികളെ മാത്രം നോക്കി, ഉത്തരവുകളെ മാത്രം നോക്കി ജീവിക്കുന്നതിന്റെ അപ്പുറം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് വ്യവസ്ഥിതിക്കൊരിക്കലും ഒരു വ്യവസ്ഥിതിക്കൊരു സമൂഹത്തിൽ നന്മ ഉണ്ടാക്കാൻ കഴിയില്ല. മനസ്ഥിതിയാണ് നന്മയുണ്ടാക്കേണ്ടത്, മനസ്ഥിതിയാണ് നമ്മൾ മാറ്റേണ്ടത്. വ്യവസ്ഥിതി ഒരു പക്ഷേ നമുക്ക് മാറ്റാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഒരു ഭരണഘടനയുടെ ഒരു ആർട്ടിക്കിൾ വ്യാഖ്യാനിക്കുമ്പോൾ അതിലൊരു പക്ഷേ സമൂഹത്തിന് ദോഷകരമായതുണ്ടാവാം, പക്ഷെ ഒരു ഭരണഘടനയുടെയും നിയമത്തിന്റെയും മുന്നിൽ അത് അത്രയും കഴിയൂ എന്നതുകൊണ്ട് നമ്മുടെയൊക്കെ മനസ്ഥിതി ശരിയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇത്തരം അങ്കലാപ്പുകൾക്ക് പരിഹാരം ഉണ്ട്. ചില നൈതികതകൾ ഏത് കാലഘട്ടത്തിലും മനുഷ്യൻ പരിരക്ഷിച്ചിട്ടുണ്ടല്ലോ. ഈ നൈതികമായ ധാർമ്മികമായ മൂല്യപരമായ കാര്യങ്ങളെ നിയമത്തിൽ കൂടി നിലനിർത്താൻ ശ്രമിച്ചാൽ അത് ഒരു കാലഘട്ടത്തിലും കഴിയില്ല. നമ്മൾ വേണ്ടത് സമൂഹത്തിനാവശ്യമായിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളെപ്പറ്റി ബോധവൽക്കരണം കൃത്യമായി നടത്തുക എന്നുള്ളതാണ്. ഇവിടെ എന്തെങ്കിലും ഒരു പുതിയ പഴുത് കിട്ടുമ്പോഴേക്ക് സാമൂഹ്യമായ വിപത്തുകൾക്ക് കാരണമാകുന്ന, സമൂഹത്തിന്റെ നാശത്തിന് കാരണമാകുന്ന എന്തെങ്കിലും ഒരു പഴുത് കിട്ടുമ്പോഴേക്ക് ആ പഴുതിന്റെ ഉള്ളിൽ കൂടി കയറി പിടിച്ചു ചെന്ന് എല്ലാ നന്മകളെയും തച്ചു തകർക്കുക എന്ന ഒരു നിലപാട് ഭൗതിക സംഘടനകൾക്കുണ്ട്, ഫെമിനിസ്റ്റുകൾ അടക്കമുള്ള ആളുകൾക്കുണ്ട്, അതുപോലെ തന്നെ ഒരു പരിധിവരെ നമ്മുടെ മീഡിയകൾക്കും ഉണ്ട്. മീഡിയ ഒരു സമൂഹത്തിന്റെ വലിയ ശക്തിയാണ്, അത് നമ്മൾ അംഗീകരിക്കുന്നു. നമ്മളതിന്റെ ഗുണം ഒരുപാട് അനുഭവിക്കുന്നു എല്ലാ രംഗത്തും, എല്ലാ സദാചാര രംഗത്തും, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലൊക്കെ മീഡിയകളുടെ സാന്നിധ്യം കൊണ്ടുണ്ടാകുന്ന നന്മ കുറച്ചൊന്നുമല്ല. പക്ഷേ ഇതേ മീഡിയകൾ തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ നിരുത്തരവാദപരമായ വ്യാഖ്യാനങ്ങളും അതിനെ തുടർന്നുള്ള ബഹളങ്ങളും ഉണ്ടാക്കുന്നത് എന്നതാണ് ഖേദകരമായിട്ടുള്ളത്. ഭൗതിക വ്യവസ്ഥിതി പരിശോധിച്ചു നോക്കിയാൽ വ്യഭിചാരം, ഒരാൾ
അന്യായമായി ഒരു സ്ത്രീയെ ഒരു അനധികൃതമായ നിയമ ധാർമ്മിക സദാചാര മൂല്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു പെണ്ണുമായിട്ടുള്ള ബന്ധം നടത്തുന്നു എന്നതും, ഒരു ഭർത്താവ് അവന്റെ ഭാര്യയുമായി നിയമപരമായ വൈവാഹിക നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ശാരീരിക ബന്ധം നടത്തുന്നതും തമ്മിൽ നോക്കിയാൽ അതിന്റെ ബയോളജിക്കലായിട്ടോ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടോ യാതൊരു വ്യത്യാസവുമില്ല. ഒരാണും പെണ്ണും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിൽ ഒരു ഫിസിക്കലായിട്ടും കെമിക്കലായിട്ടും ഒരു വ്യത്യാസവുമില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷേ അത് തെറ്റാണ് എന്നും ഇത് ശരിയാണ് എന്നും പറയാൻ ഒരു ഭൗതിക നിയമത്തിന്, മനുഷ്യനിർമ്മിത നിയമത്തിന് സാധ്യമല്ല. എന്തുകൊണ്ട് അത് തെറ്റ്? അതും ഒരു പുരുഷനും സ്ത്രീയും തന്നെയാണ്, പ്രായപൂർത്തിയായ അവർക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ. എന്തുകൊണ്ട് ഇത് ശരി? ഞാൻ വിവാഹം ചെയ്തു കൊടുത്ത എന്റെ മകളും അവളുടെ ഭർത്താവും അല്ലെങ്കിൽ എന്റെ അനുജനും അവളുടെ ഭാര്യ അവന്റെ ഭാര്യയും, എന്താണ് അത് ശരിയായത്, ഇത് തെറ്റായത് എന്തുകൊണ്ടാണ്, ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ അവിടെയാണ് മാനവികമായ മൂല്യങ്ങൾ കയറി വരുന്നത്. ഒരു മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്ന് തെറ്റാവുന്നതും ഒന്ന് ശരിയാകുന്നതും. ഈ മൂല്യങ്ങൾ നിലനിൽക്കാത്ത കാലത്തോളം, മൂല്യങ്ങളാണ് ഈ സമൂഹത്തെ നശിപ്പിക്കുന്നത് എന്ന് മുറവിളി കൂട്ടുമ്പോൾ പലപ്പോഴും അതിന് കാരണമാകുന്നത് മൂല്യത്തിന്റെ മറവിൽ, മൂല്യങ്ങളുടെയും മതങ്ങളുടെയും മറവിൽ പൗരോഹിത്യമുണ്ടാക്കുന്ന അപകടങ്ങളാണ്. യഥാർത്ഥത്തിൽ മതത്തിന്റെ മാനവികമായ ആ മൂല്യം, അതിന്റെ അന്തസ്സത്ത നിലനിർത്തിക്കൊണ്ട് മതമൂല്യങ്ങളും ധാർമ്മിക മൂല്യങ്ങളും ദൈവികമായ മൂല്യങ്ങൾ കാലാകാലങ്ങളായി, അതിൽ വ്യത്യാസങ്ങളില്ല. മനുഷ്യൻ, ദൈവം മനുഷ്യന് നൽകിയ പടച്ചതമ്പുരാൻ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് നൽകിയ മൂല്യങ്ങൾ, അതെല്ലാ കാലഘട്ടത്തിലും തിന്മകൾ തിന്മകൾ തന്നെയാണ്, നന്മകൾ നന്മകൾ തന്നെയാണ്. പരിശുദ്ധ ഖുർആനാണ് അവസാനത്തെ വേദം. ദൈവികമായ സന്ദേശങ്ങളുടെ അവസാനത്തെ പതിപ്പ് എന്ന് പറയുന്നത് അൽ ഫുർഖാനുൽ അദീം, പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആനിൽ വിവരിച്ചിട്ടുള്ള മനുഷ്യനാണല്ലോ പരിശുദ്ധ ഖുർആനിന്റെ ആ ഇതിവൃത്തം. പരിശുദ്ധ ഖുർആൻ ആരോടാണ് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ മനുഷ്യനോടാണ്. ആരെയാണ് ഖുർആൻ വ്യവച്ഛേദിച്ചുകൊണ്ട് ഖുർആനിന്റെ പരാമർശങ്ങൾ നടന്നത്? മനുഷ്യനെ പറ്റിയാണ്. മനുഷ്യന്റെ നന്മ അവന്റെ തിന്മ, ആ മനുഷ്യന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട എല്ലാ വേദഗ്രന്ഥങ്ങളുടെയും പരിസമാപ്തിയായ അവസാനത്തെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ മനുഷ്യന് നന്മയായി പഠിപ്പിച്ചിട്ടുള്ളത്, അത് ഏത് രംഗത്തായിരുന്നു, ലൈംഗികമായ രംഗങ്ങളിലാവട്ടെ അല്ലെങ്കിൽ സ്വന്തം വളരെ ചെറിയ വ്യക്തി ജീവിതത്തിന്റെ കാര്യത്തിലാവട്ടെ, മദ്യവും സാമ്പത്തിക ക്രമക്കേടുകളുമടക്കമുള്ള രാഷ്ട്രീയ സാമൂഹിക ക്രമക്കേടുകളടക്കമുള്ള ഏത് കാര്യത്തിലും പരിശുദ്ധ ഖുർആൻ നോ പാടില്ല അരുത് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഏത് മനുഷ്യനും ഏത് സാമൂഹ്യ സാഹചര്യത്തിലും പാടില്ലാത്തത് തന്നെയാണ്. അതാ സമൂഹത്തിന്റെ വളർച്ചക്കും സമൂഹത്തിന്റെ ഗുണത്തിനും സമൂഹത്തിന്റെ യഥാർത്ഥമായ ശരിയായ നിലനിൽപ്പിനും സന്തുലനാവസ്ഥക്കും നാശം തന്നെയാണ് ഖുർആൻ തെറ്റാണ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ. പക്ഷെ ഇസ്ലാമിലൊരു കാര്യം മദ്യ ഹറാമാണ്, മറ്റൊരിടത്ത് മദ്യം അനുവദനീയമാണ്, മറ്റൊരിടത്ത് മദ്യം വേണമെങ്കിൽ ആവാ വേണ്ടെങ്കിൽ വേണ്ട, അങ്ങനെയൊക്കെയുള്ള ഹറാമുകളും ഹലാലുകളൊക്കെ അത് മതത്തിന്റെ പേരിൽ നിലനിൽക്കുന്നുണ്ട്, ശരി തന്നെ. പക്ഷെ അതിന്റെയും അപ്പുറം ഇസ്ലാം പരിശുദ്ധ ഖുർആൻ ദൈവികമായ ദർശനം, അള്ളാഹുവിന്റെ ആ വേദം, അത് തെറ്റാണെന്ന് പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ, അത് ഏത് കാര്യങ്ങളാവട്ടെ, പലിശ, മദ്യപാനങ്ങള്, അക്രമങ്ങള്, ചൂതാട്ടങ്ങള്, സാമ്പത്തികമായ ക്രമക്കേടുകള്, സത്യസന്ധമല്ലാത്ത വ്യവഹാരങ്ങള്, ലൈംഗികമായ സദാചാര വിരുദ്ധമായ ലൈംഗിക പ്രവൃത്തികൾ, ഇവിടെയൊക്കെ ഖുർആൻ വരച്ച ഒരു കൃത്യമായ ഒരു വരയുണ്ട്. ആ വരക്ക് അപ്പുറത്ത് എന്തുതന്നെയായിരുന്നാലും ഏത് മതവിശ്വാസികളായിരുന്നാലും ഏത് കാലഘട്ടത്തിലെ ആളുകളായിരുന്നാലും ഏത് പരിഷ്കൃത രാജ്യത്ത് ജീവിക്കുന്ന ആളുകളായിരുന്നാലും അപരിഷ്കൃത രാജ്യത്ത് ജീവിക്കുന്നവരായിരുന്നാലും ഖുർആനിന്റെ ആ ഡെഡ് ലൈൻ എന്നും അത് കടക്കരുത്. ഒല നിങ്ങൾ അള്ളാഹുവിന്റെ വരയാണിത്, അള്ളാഹു വരച്ച അതിർത്തികളാണ്, ഈ അതിർത്തിക്കപ്പുറം നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞയിടത്ത് മനുഷ്യൻ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നാശമേ ഉണ്ടായിട്ടുള്ളൂ.
ജീവിതത്തിൽ നമ്മൾ കാണുന്ന ആ മനുഷ്യന്റെ ദുരന്തം ഈ പരിധിക്ക് അപ്പുറം പോയതുകൊണ്ടാണ്. അതിന്റെ സ്വഭാവരംഗത്താവട്ടെ, ക്രയാവിക്രയ രംഗങ്ങളാവട്ടെ, അതിന്റെ വിശ്വാസ മനസ്ഥിതി ചിന്താഗതികളിലാവട്ടെ ഒക്കെ തന്നെ, ഖുർആൻ നന്മയാണ്, നിങ്ങൾക്ക് ഗുണമാണ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ഏത് കാലഘട്ടത്തിലും മനുഷ്യന് നന്മ മാത്രമേ നൽകിയിട്ടുള്ളൂ. അപ്പൊ ആ നിലക്ക് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇത്തരം സംഭവങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ദൈവികമായ പടച്ചവന്റെ അള്ളാഹുവിനെ മനുഷ്യനെ സൃഷ്ടിച്ച ആ സൃഷ്ടാവിന്റെ നിയമവ്യവസ്ഥിതി, ആ സൃഷ്ടാവിനറിയാം മനുഷ്യന്റെ ദൗർബല്യങ്ങൾ എന്താണ്, മനുഷ്യന്റെ കുറവുകൾ എന്താണ്, മനുഷ്യന്റെ ഭാവിയിലെ നാശങ്ങൾ എന്താണ്, മനുഷ്യ കുടുംബജീവിതത്തിന്റെ നാശങ്ങൾ എന്താണ്, ഇതാ സൃഷ്ടാവിനറിയാം. അപ്പൊ ഭാവിയും ഭൂതവും അറിയുന്ന, എല്ലാം അറിയുന്ന അലീമും സമീഉം ബസീറുമായ സർവശക്തനായ ആ പടച്ചവൻ മനുഷ്യന് നൽകിയ നിയമവ്യവസ്ഥക്ക് പരിധിക്കുള്ളിൽ നിന്ന് അപ്പുറത്തേക്ക് പോയാൽ നാശമാകും എന്ന ആ ഒരു മനസ്ഥിതി സമൂഹത്തിൽ ഉണ്ടാക്കലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പോകാനിക്കാൻ പാടില്ല എന്ന് എല്ലാ സ്ഥലത്തും എഴുതി വെച്ചു, അതിന്റെ പേരിൽ കേസെടുത്തു, അല്ലെങ്കിൽ ഇന്ന കാര്യം തെറ്റാണ് എന്ന് കൈക്കൂലി വാങ്ങാൻ പാടില്ല എന്ന് ഓർഡിനൻസ് പുറപ്പെടുവിച്ചു, അതിന്റെ കൃത്യമായ വിധി പുറപ്പെടുവിച്ചു, അതിന്റെ പേരിൽ വലിയ കടുത്ത ശിക്ഷകൾ ഉണ്ടാക്കി കൈക്കൂലിക്കെതിരിൽ, അതെല്ലാം ഓഫീസുകളുടെ മുമ്പിൽ എഴുതി വെച്ചു. ഇത് വ്യവസ്ഥിതിയുടെ ഭാഗമാണ്. പരിമിതമായ വ്യവസ്ഥിതികൾക്ക് തൊലിപ്പുറത്ത് ഉപരിപ്ലവമായ ഈ എഴുത്തുകളും കുത്തുകളും നിയമനിർദ്ദേശങ്ങളും അച്ചടിയിൽ എഴുതി വെച്ച ബോർഡുകളും ബാനറുകളും അല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഇത് തെറ്റാണ് എന്നൊരു ബോധമുണ്ടാവണം. ഈ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ബോധമുണ്ടാവാൻ, ഉണ്ടാക്കിയെടുക്കാൻ അത് ഒരു ഭരണഘടനക്കും ഒരു നിയമവ്യവസ്ഥിതിക്കും കഴിയില്ല. അത് മനുഷ്യന്റെ ധാർമ്മിക ബോധം, പടച്ചവൻ നൽകുന്ന ഒരു വലിയ ബോധം, ശരി തെറ്റി എന്നൊരു ബോധം. ഇതിന്റെ അപ്പുറത്ത് ഞാൻ ചോദ്യം ചെയ്യപ്പെടും, ഈ ജീവിതത്തിന്റെ അപ്പുറത്ത് ഞാൻ ചോദ്യം ചെയ്യപ്പെടും എന്ന ഒരു ബോധം മനുഷ്യരിൽ ഉണ്ടാക്കുക മാത്രമാണ് ഇതിന് പരിഹാരമായിട്ടുള്ളത്. അതോടൊപ്പം അതുണ്ടാക്കിയെടുക്കാൻ ആർക്ക് സാധിക്കും? അതുണ്ടാക്കിയെടുക്കാൻ ഇവിടെയുള്ള മീഡിയകൾ വിചാരിച്ചാൽ ഒരു പരിധിവരെ സമൂഹത്തിനിടയിൽ ഈ ധാർമ്മിക സദാചാര മൂല്യങ്ങളിലേക്ക് അവരെ കൊണ്ടുവരാൻ, സാഹിത്യകാരന്മാർ ശ്രദ്ധിച്ചാൽ, ബുദ്ധിജീവികൾ ശ്രദ്ധിച്ചാൽ ഒക്കെ സാധിക്കും. അതോടൊപ്പം രാഷ്ട്രീയ നേതാക്കന്മാർ, ഭരണകൂടങ്ങൾ, കോടതികൾ, അതിനനുസരിച്ചുള്ള നിയമ വ്യവസ്ഥിതികളിൽ കൂടി മുന്നോട്ട് പോയാൽ സാധിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജനങ്ങളോട് പറയാനുള്ളത്, നമുക്ക് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാനുള്ളത് ഒന്ന് മാത്രമാണ്, ഈ ഒരു മനസ്ഥിതി ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായ മൂല്യവത്തായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുക എന്നത് മാത്രമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായ മൻ യൽമനുലി മാ ബൈന ലഹ്യൈഹി ലഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അൽമനു ലഹുൽ ജന്ന. ഒരു ലൈംഗിക വിഷയത്തിന്റെ ഒരു സദാചാര വിഷയത്തിലാണല്ലോ നമ്മളുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വചനം, ആ ഒരു വചനത്തിന്റെ വ്യാപ്തിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ള നാവിനെയും, നാവ് എന്ന് പറഞ്ഞാൽ ഈ നാവ് മാത്രമല്ല, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ എഴുത്തുകൾ, നമ്മുടെ പരസ്യങ്ങൾ, നമ്മുടെ മീഡിയകളുടെ എല്ലാ ശബ്ദങ്ങളും അത് നാവാണ്, കമ്മ്യൂണിക്കേഷനാണ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് സദാചാരവും നന്മയും പുലർത്തും, നബി പഠിപ്പിച്ച നാവ് അതാണ് കമ്മ്യൂണിക്കേഷൻ. മനുഷ്യന് സദാചാര മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹിക സമ്പർക്ക രീതിയും ഒരു സാമൂഹിക ബോധവൽക്കരണ രീതിയും വിദ്യാഭ്യാസ രീതിയും അതൊക്കെ നാവിൽ പെടുന്നതാണ്. അങ്ങനെ മനുഷ്യനെ പഠിപ്പിക്കുന്നയിടത്തും മനുഷ്യനെ കേൾപ്പിക്കുന്നയിടത്തും കാണുന്നയിടത്തും എല്ലാമുള്ള നാവിനെ ആരെങ്കിലും എനിക്ക് വാക്ക് തരികയാണെങ്കിൽ, ഗ്യാരണ്ടി തരികയാണെങ്കിൽ, ഒമാ ബൈന റിജ്ലൈഹി, തന്റെ കാലുകൾക്കിടയിലുള്ളതിനെയും, കാലുകൾക്കിടയിലുള്ളത് എന്ന് പറഞ്ഞാൽ അവന്റെ ലൈംഗികാവയവം, രണ്ട് കാര്യമാണ് ഒരു മനുഷ്യന് അൽമനു ലഹുൽ ജന്ന, സ്വർഗം അവന് ഞാൻ ഗ്യാരണ്ടി കൊടുക്കാന്നാണ് റസൂലുള്ള പറഞ്ഞത്. അപ്പൊ സ്വർഗം അള്ളാഹുവിന്റെ റസൂൽ ഗ്യാരണ്ടി കൊടുക്കാം, നിങ്ങൾക്ക് തരും എന്ന്, അള്ളാഹു തരും എന്ന് ഞാൻ ഉറപ്പു തരാം. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് നാശമുണ്ടാക്കുന്ന, സമൂഹത്തിന് അപകടമുണ്ടാക്കുന്നത് തെറ്റായ അറിവുകൾ നൽകുന്ന രീതി,
തെറ്റായ ഇൻഫർമേഷൻസുകൾ, തെറ്റായ ഉത്ബോധനങ്ങൾ, മനുഷ്യനെ വഴിതെറ്റിക്കുന്ന പ്രചരണങ്ങൾ, മനുഷ്യനെ വഴിതെറ്റിക്കുന്ന ഓഡിയോ വിഷ്വൽ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ, ഇതൊക്കെയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സമൂഹത്തിനെ ദുരന്തത്തിലേക്ക് നയിക്കുന്നത്. മനുഷ്യൻ സ്വതവേ നന്മ ചെയ്യുന്നവനാണ്. ഞാൻ വിശുദ്ധനാവണം, എന്റെ ഭാര്യ വിശുദ്ധയായിരിക്കണം, എന്റെ മക്കൾ വിശുദ്ധരാവണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനുമില്ല. പക്ഷേ ഈ തരത്തിലുള്ള ബാഹ്യമായ ശക്തികൾ കൊണ്ട് മനുഷ്യൻ തിന്മയിലേക്ക് പോകാൻ പ്രേരിതനാകുന്നു. ആ പ്രേരിതനാകുമ്പോൾ സ്വാഭാവികമായി അതിനെ ന്യായീകരിക്കുന്നു, അതിന് തെളിവുകൾ കണ്ടെത്തുന്നു എന്നതാണ്. അതുകൊണ്ട് അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഗുരുവായ മനുഷ്യ സംസ്കരണത്തിന് എന്റെ വലിയ നേതൃത്വം ദൈവികമായി ഏറ്റെടുത്ത ആ പ്രവാചകൻ. നിങ്ങൾ ആ രംഗത്ത് നന്നായി എടുക്കണം. അപ്പൊ ധാർമ്മികമായ വിദ്യാഭ്യാസം, ധാർമ്മികമായ സാഹിത്യ പ്രവർത്തനം, ധാർമ്മികമായ പത്രപ്രവർത്തനങ്ങൾ, ധാർമ്മികമായ ഉത്ബോധനങ്ങൾ, ധാർമ്മികമായ എഴുത്തുകുത്തുകൾ, ഇവിടെയൊക്കെ ഒരു ധാർമ്മികത നിലനിർത്തിയാൽ, അതുപോലെ തന്നെ ലൈംഗികത നിലനിർത്തിയാൽ, എത്രത്തോളം ഇസ്ലാം മനുഷ്യനെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, വഴിയിൽ കൂടി പോകുമ്പോൾ, പുറത്തിറങ്ങി നടക്കുമ്പോൾ നിങ്ങളിലൊരാൾക്ക് ലൈംഗികമായ ഒരു തോന്നൽ, നിങ്ങൾ കേട്ടതുകൊണ്ടോ കണ്ടതുകൊണ്ടോ നിങ്ങൾ ഏതെങ്കിലും നിലക്കൊരു ലൈംഗികമായ ഒരു വിചാരം, നിങ്ങൾക്ക് തെറ്റായ വിചാരം വരികയാണെങ്കിൽ, അവന്റെ വീട്ടിലേക്ക് ഓടിച്ചെന്ന് താൻ തന്റെ ഭാര്യയിൽ ആ ലൈംഗികതയുടെ സുഖവും സംതൃപ്തിയും കണ്ടെത്തട്ടെ, എന്നിട്ട് സമൂഹത്തെ രക്ഷിക്കട്ടെ എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. രംഗത്തൊക്കെ അവിടെ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സുകളിൽ ഇത് വരും. സിന നിങ്ങൾ ചെയ്യരുത് എന്നതിന്റെ മുമ്പ് വലാ തഖറബു സിന, സിനയിലേക്ക് നിങ്ങൾ അടുക്കരുത്. അതിലേക്ക് അടുക്കുന്ന ഒരു ചെറിയ കാര്യം പോലും, ഒരു വീട്ടിൽ ചെന്ന് കോളിംഗ് ബെല്ല് അടുക്കുകയാണെങ്കിൽ പോലും പ്രവാചകൻ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരു കോളിംഗ് ബെല്ല് അടിച്ചാൽ നിങ്ങൾ ആ വീട്ടിലേക്ക് ആരെയും വരുന്നുണ്ടോ, ആരെങ്കിലും എത്തിയോ, അതല്ല. കോളിംഗ് ബെല്ല് അടിച്ച് വീട്ടിന്റെ ഒരു മൂലയിൽ പോയി അപ്പുറത്തേക്ക് പുറംതിരിഞ്ഞ് നിൽക്കണം. ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വിളിക്കുമല്ലോ, ആദ്യം നിങ്ങൾ വിവരം അറിയിക്കുക. ഒന്നുകിൽ നിങ്ങൾക്കതിന്റെ വിശദീകരണം ഇവിടെ ഉണ്ടാവും ഇൻഷാല്ലാ. പറയുന്നത് അവിടെ കോളിംഗ് ബെല്ല് അടിച്ച് ആ വീട്ടുകാർ വാതിൽ തുറക്കുന്നുണ്ടോ ഒക്കെ നോക്കുന്നുണ്ടോ അറിയാതെ ഇങ്ങോട്ട് നോക്കിയിരുന്ന് ഇതാ ആരാണ്, ഞാനാണ്. ഞാനാണെന്നല്ല, ഞാൻ ഇന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ഒരാൾ ഞാനാണ് ഞാനാണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്ന് പറയും, ഏതായി ഞാൻ എന്നാ ചോദിച്ചത്? ഞാൻ ഇന്ന ആളാണ്, ഇന്ന ആവശ്യത്തിന് വന്നതാണ് എന്ന് കൃത്യമായി കൊടുത്തിട്ട്, അറിവ് കൊടുത്തിട്ട് ആ വീട്ടുകാര് വാതില് തുറന്നു തുറന്ന് കടക്കാൻ അനുവദിക്കുകയാണെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കടക്കണം, ഒരു രക്ഷയുടെ സന്ദേശവുമായി കടക്കണം. അതല്ല വൈൻ കീലലക്കും ഉർജവു ഫർജവു, പൊയ്ക്കോളി എന്ന് പറഞ്ഞാൽ തിരിച്ചു പോരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ അദ്ദേഹത്തിന്റെ അനുയായിയായ സഅദ് ബിൻ ഉബാരത്ത് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്ന് തിരിച്ചു പോന്നു. വിവരം അന്ന് കോളിമ്പല്ലല്ലോ, മൂന്ന് പ്രാവശ്യം സലാം ചൊല്ലി ഒച്ചത്തിൽ, അവിടുന്ന് ഒന്നും കേട്ടില്ല, മറുപടി കേട്ടില്ല, തിരിച്ചു നടന്നു പോന്നു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് അത് കേൾക്കാതിരുന്നതല്ല സഅദ് ബിൻ ഉബാരത്ത് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു, വീട്ടുകാരൻ നബിയെ ഞാൻ കേൾക്കാത്തതല്ല, നിങ്ങളുടെ സലാം എന്ന ആ പ്രാർത്ഥന എനിക്ക് കൂടുതൽ കൂടുതൽ കിട്ടാൻ വേണ്ടി ഞാനിങ്ങനെ മെല്ലെ സലാം അടക്കിയതാണ് എന്ന് പറഞ്ഞപ്പോഴാണ് പ്രവാചകന് തിരിച്ച് ആ വീട്ടിലേക്ക് കയറി വന്നത്. ഒരുപാട് സംഭവങ്ങൾ സഹാബത്തിന്റെയും ഖലീഫമാരുടെയും സഹാബത്തിന്റെയും കാലത്തുണ്ടായിട്ടുണ്ട്. എന്താ അത്രയധികം സൂക്ഷ്മത? ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നവർ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളുടെ വീട്ടിലേക്ക് ആരെങ്കിലും എത്തിപ്പാളി നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു കല്ലെടുത്ത് അവന്റെ മുഖത്തേക്കെറിഞ്ഞ് അവന്റെ കണ്ണ് അതുകൊണ്ട് പൊട്ടിപ്പോയാൽ അത് തെറ്റല്ലാന്ന്. മതപരമായി നിങ്ങളെ വീട്ടിലേക്ക് എത്തിപ്പാളി നോക്കുമ്പോൾ ജനങ്ങളുടെ കൂടി ഇങ്ങനെ നോക്കി, ആരെയും വരുന്നുണ്ടോ, എനിക്ക് തിരക്കുണ്ട് പോകാന്, എന്താ വെല്ലടിച്ചിട്ട് ആള് വരാത്ത, ഉള്ളിൽ ആരെയിലുണ്ടോ, എത്തിപ്പാളി നോക്കുമ്പോ ആരെങ്കിലും വന്നിട്ടൊരു കല്ലെടുത്ത് എറിഞ്ഞ് ആ കണ്ണ് പൊട്ടിപ്പോയാൽ, ആഗതന്റെ കണ്ണ് പൊട്ടിപ്പോയാൽ അത് കുറ്റകരമല്ല എന്നാണ് നബി പ്രഖ്യാപിച്ചു. അത്രമാത്രം സൂക്ഷ്മത വലാ തഖറബുസ്സിന, ഈ ലൈംഗികമായ കാര്യങ്ങളിലേക്ക് എടുക്കുന്നിടത്ത് അടുക്കാൻ പാടില്ല എന്ന അത്രയധികം സൂക്ഷ്മത ഇവിടെ പുലർത്തിയിട്ടുണ്ട്.
ഇസ്ലാം പുലർത്ത് അവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ കാര്യത്തിലും, വസ്ത്രധാരണയിൽ, സംസാരത്തിൽ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരത്തിൽ, വഴിയിൽ കൂടി നടക്കുന്നിടത്ത് മുതൽ പള്ളിയിലേക്ക് പോയി ഇറങ്ങിപ്പോരുമ്പോ പ്രവാചകൻ പെണ്ണുങ്ങളോട് പറഞ്ഞു, ഇൽ സഖ്ന ബിൽ ജിദാർ, ആ ചുമര്, ആ മതിലുകൾ ചാരി നടക്കുക. സഹാബ വനിതകൾ പറയുന്നുണ്ട്, ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ മതിൽ ചാരി ഇങ്ങനെ നടന്നിട്ട് ഞങ്ങളെ വസ്ത്രങ്ങൾ മതിലുമിങ്ങനെ ഉരസിയിട്ട് മതിലുമൾ ഉരസി പിടിച്ചിരുന്നു. കാരണം അത്രയും മതിൽ ചാരി നടന്നിരുന്നു, അത്രമാത്രം സൂക്ഷ്മത. ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്, ഈ സൂക്ഷ്മത നമ്മൾ അവിടെ മാത്രമല്ല, പള്ളിയിൽ പോകുന്നിടത്തോ വീടിൽ ബെല്ലടിക്കുന്നിടത്തോ മാത്രമല്ല, നമ്മുടെ കയ്യിലുള്ള നെറ്റ് മുതൽ മൊബൈൽ മുതലുള്ള എല്ലാ രംഗങ്ങളിലും. കാരണം ലൈംഗികമായ തൃഷ്ണകളും തിന്മകളും പ്രചരിപ്പിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ തോന്നിവാസങ്ങളും കൊച്ചുകുട്ടികളിൽ വരെ ലൈംഗികമായ കാലത്തിനെയും മറികടന്നുകൊണ്ടുള്ള ലൈംഗിക തൃഷ്ണ വരുന്നത് ഈ മീഡിയകളിൽ കൂടി വരുന്ന അപകടങ്ങളാണ്. ഈ അടുത്ത മുസ്ലിം പ്രദേശങ്ങൾ, നമ്മുടെയൊക്കെ മുസ്ലിം പ്രദേശങ്ങളിൽ നിന്ന് ഈ അടുത്ത കാലത്ത് വായിച്ചൊരു കാര്യം, ഒരു ചെറിയ പപ്പടവട്ടത്തിൽ നിന്ന് മുപ്പതോളം ഭർതൃമതികളായ പെണ്ണുങ്ങൾ ഒളിച്ചോടിപ്പോയി അന്യപുരുഷന്മാരുടെ കൂടെ നിന്നാണ്. എന്താ കാരണം? ഇതിനൊക്കെ ഒരുപാട് ഈ സാമൂഹ്യ സാഹചര്യങ്ങൾ, ഇതൊന്നും നിയമം കൊണ്ട് നിൽക്കാൻ കഴിയില്ല. ഇതിനൊന്നും ഒരു പോലീസ് ആക്ട് പ്രഖ്യാപിച്ചിട്ടോ, സർക്കാർ ഓർഡിനൻസ് പുറപ്പെടുവിച്ചിട്ടോ, അല്ലെങ്കിൽ സുപ്രീം കോടതി വിധി പഠിച്ചിട്ടോ ഇത് നിൽക്കാൻ കഴിയില്ല. ഇതിലൊക്കെ മാനസികമായ കൃത്യമായ ഒരു പക്വതയാണ് നമുക്ക് സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഈ പക്വത ഇസ്ലാമിന്റെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളിൽ കൂടി കിട്ടും. അല്ലാത്ത കാലത്തോളം ഈ വിവാഹം, ഈ കുടുംബം, ഈ ബന്ധങ്ങൾ, എന്റെ വൈവാഹിക ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, അല്ലെങ്കിൽ ഭാര്യ, ഭർത്താവ്, എന്റെ മക്കളാണ്, ഈ എന്റെ മക്കൾ എന്ന വാക്കിന് പോലും പാശ്ചാത്യ രാജ്യങ്ങളിൽ പലയിടത്തും പ്രസക്തിയില്ല. എന്റെ ഭാര്യയാണ് എന്ന വാക്കിന് പ്രസക്തിയില്ല. ഞാൻ വിവാഹം കഴിക്കാൻ പോവുകയാണ്, എന്റെ വീട്ടിൽ ഒരു വിവാഹമുണ്ട്, നിങ്ങളൊക്കെ വരണം എന്ന് പറഞ്ഞ ആ പദത്തിന് തന്നെ കാലഹരണപ്പെട്ടിരിക്കുന്ന പഴയ ജാഹിലിയത്തിലേക്ക്, മരുഭൂമിയിൽ കൂടി ഒരു മനുഷ്യൻ തന്റെ ഭാര്യയുമായി പോവുകയാണെങ്കിൽ ആ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകുന്നത് നിയമപരമായി അംഗീകരിക്കപ്പെട്ടിരുന്ന, കയ്യൂക്കുണ്ടെങ്കിൽ തട്ടിക്കൊണ്ടുവരാമെന്ന അന്നത്തെ കാട്ടാള നിയമം അനുവദിക്കപ്പെട്ടിരുന്ന ഒരു ജാഹിലിയത്തിലേക്കാണ് നാട് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ കൃത്യമായ ഉത്ബോധനങ്ങൾ നടത്തുന്നതോടൊപ്പം ഇസ്ലാമിന്റെ പ്രസക്തി, വിശുദ്ധ ഖുർആനിന്റെ പ്രസക്തി, മതത്തിന്റെ നിയമനിർദ്ദേശങ്ങളുടെ ആ മഹത്വവും അതിന്റെ മാനവികതയും മൌലികതയുമാണ് നാം കൂടുതൽ തിരിച്ചറിയേണ്ടത്. അതിന് ഇത്തരം സന്ദർഭങ്ങളും സാഹചര്യങ്ങളും, ഒരുപക്ഷെ ഈ ഇത്തരം കോടതി വിധികളും ചർച്ചകളും വ്യാപകമായി നടക്കുന്നത് തന്നെ ഈ തരത്തിലുള്ള ഒരു മഹത്തായ ആദർശത്തിന്റെ പ്രസക്തിയിലേക്ക് മനുഷ്യന്മാരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അള്ളാഹു ഉണ്ടാക്കിവെച്ച ഒരു സംവിധാനമാകുമോ എന്ന് പോലും നമ്മൾ ആലോചിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നന്മയുടെ അടിസ്ഥാനത്തിൽ ഒരു ഈ സമൂഹത്തിനെ വളർത്തിക്കൊണ്ടുവരുവാനുള്ള എല്ലാ സന്മനസ്സും നമുക്കെല്ലാം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യോഗം